നമസ്കാരം. ഒരു അഭിമാന നേട്ടത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. പ്രവാസി ഭാരതീയ സമ്മാൻ. ഭാരത സർക്കാർ പ്രവാസികളായ ആളുകൾക്ക്, മഹത് വ്യക്തികൾക്ക്, തങ്ങളുടെ മേഖലയിൽ വ്യക്തമായ സാന്നിധ്യം അറിയിച്ചവർക്ക്, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം. ഈ പുരസ്കാരത്തിന് ബഹ്റിലെ പ്രമുഖ വ്യവസായിയും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ശ്രീ കെ ബി ബാബുരാജൻ അർഹനായിരിക്കുന്നു. തീർച്ചയായും അഭിമാനകരമായ നേട്ടം മലയാളികൾക്ക്, ഭാരതീയർക്ക്, ബഹ്റിനിലുള്ള മലയാളികൾക്ക്, ബഹ്റിൻ നിവാസികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഒരു നേട്ടമാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റ് വ്യക്തിമുദ്ര പതിപ്പിച്ച വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളും ഒക്കെ പരിഗണിച്ചാണ് ശ്രീ ബാബുരാജനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ലോക പ്രവാസി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഈ പുരസ്കാരങ്ങൾ, പ്രവാസി സമ്മാൻ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിൽ വിജയം വരിച്ച 30 പേരാണ് ഇത്തവണ പ്രവാസി സമ്മാൻ പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ ശ്രീ ബാബുരാജനെ ബഹ്റിനിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ അഭിനന്ദിച്ചു. വിവിധ സംഘടനകൾ, ഇന്ത്യൻ സംഘടനകൾ, മലയാളി സംഘടനകൾ ഒക്കെ തന്നെ ശ്രീ കെ ജി ബാബുരാജനെ അഭിനന്ദിച്ചു. വളരെ സന്തോഷകരമായ നിമിഷം, വളരെ അഭിമാനകരമായ നിമിഷം. തീർച്ചയായും നമുക്കും അഭിമാനിക്കാം. അദ്ദേഹം ആ മേഖലയിലും, അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലയിലും വ്യക്തമായ സാന്നിധ്യം, വളരെ സ്തുത്യർഹമായ സേവനവും അതുപോലെ തന്നെ പ്രവർത്തനവുമാണ് ശ്രീ ബാബുരാജൻ കാഴ്ചവെച്ചത്, വച്ചുകൊണ്ടിരിക്കുന്നത്. ടീം തത്വമയോട് ശ്രീ ബാബുരാജൻ അദ്ദേഹത്തിൻ്റെ പുരസ്കാര ലബ്ധിയെക്കുറിച്ചും ഒക്കെ തന്നെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ശ്രീ കെ ജി ബാബുരാജൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: അവാർഡ് കിട്ടിയാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഫാമിലീസും എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഇവിടെ ബഹ്റിനിലുള്ള എല്ലാവർക്കും എൻ്റെ വളരെ ഇതായിട്ട് സന്തോഷമുണ്ട്, നന്ദി അറിയത് ഈ അവസരത്തിൽ തരികയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കണ്ടുപിടിച്ച് അതിനെ അവാർഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് രാജ്യത്തിനോടുള്ള കടപ്പാട് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് അപ്പം ഈ പ്രത്യേകിച്ചും ഈ ഗവൺമെൻറ് ഇങ്ങനെയുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ പ്രൊസീജിയറിൽ കൂടെ ഇങ്ങനെയുള്ളവരെ ഇത് കണ്ടുപിടിച്ചിട്ട് കൊടുക്കുന്ന അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് പോകുന്നതായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ്റിനോടും മിനിസ്ട്രിയോടും എല്ലാവർക്കും എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയാണ് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളൊക്കെ പ്രവാസികളായിട്ടിങ്ങനെ ബഹ്റിൽ വന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഏറ്റവും ഇത് നമ്മുടെ അപ്രീസിയേഷനും താങ്ക്സും അറിയിക്കുന്ന ബഹ്റിൻ്റെ ഗവൺമെൻറ്റിനും ഭരണാധികാരികളും നമുക്ക് ഏറ്റവും ഫ്രീഡം തന്ന് നമ്മുടെ പെർഫോമൻസും നമ്മുടെ കഴിവും തെളിയിച്ചുകൊണ്ടുവരാൻ വേറെ ഒരു തരത്തിലുള്ള ഇൻ്റർഫറൻസും ഇല്ലാതെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ ഉള്ളൊരു എൻവയറമെൻ്റാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പം നമുക്കതിന് ഇവിടുത്തെ ഭരണാധികാരികളും എല്ലാവരോടുമുള്ള നമ്മുടെ നന്ദി അങ്ങേയറ്റമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്ത്യൻ അംബാസഡർ പീയൂഷ് ശ്രീവാസ്തവ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികൾ അദ്ദേഹത്തെ, ശ്രീ ബാബുരാജനെ അഭിനന്ദിച്ചു. 1979 സൗദി അറേബ്യയിലെത്തിയ ശ്രീ ബാബുരാജൻ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ബഹ്റിലെത്തിയത്. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ബഹ്റിനിലെ പ്രമുഖ ജിയോ ടെക്നിക്കൽ കൺസൾട്ടന്റായി മാറി. സൗദി ബഹ്റിൻ കോസ്വേ, വിവിധ പാലങ്ങൾ, ഫിനാൻഷ്യൽ ഹാർബർ, സിറ്റി സെന്റർ, ആൽബ, ബഹ്റിൻ എയർപോർട്ട് തുടങ്ങി ബഹ്റിനിലെ പ്രധാന നിർമ്മിതികളിലൊക്കെ തന്നെ ഈ മലയാളി എഞ്ചിനീയറുടെ കരങ്ങളുണ്ട്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. മലയാളികൾ എന്നുള്ള നിലയ്ക്കും, കേരളീയർ എന്നുള്ള നിലയ്ക്കും, ഭാരതീയർ എന്നുള്ള നിലയ്ക്കും ഒക്കെ നമുക്ക് അഭിമാനിക്കാം ശ്രീ കെ ജി ബാബുരാജൻ്റെ പുരസ്കാര ലബ്ധിയിൽ. തുടർന്നും അങ്ങേക്ക് സ്തുത്യർഹമായ, വളരെ മഹനീയമായ പ്രവർത്തനങ്ങൾ അങ്ങയുടെ അങ്ങ് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെ കൂട്ടായ്മ, മലയാളികളുടെയും ഭാരതീയരുടെയും ഒക്കെ, വിദേശ രാജ്യങ്ങളിലുള്ള കൂട്ടായ്മയുടെ ഒക്കെ സഹകരണം അങ്ങേക്കുണ്ടാകട്ടെ, സ്നേഹം അങ്ങേക്കുണ്ടാകട്ടെ. ടീം തത്വമയി ശ്രീ കെ ജി ബാബുരാജന് പ്രവാസി സമ്മാനം നേടിയതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.